വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരമൊരു കാഴ്ചക്ക് വയനാട്ടുകാർ സാക്ഷികളാകുന്നത്. ഇന്ന് രാവിലെ 9:30 കുറുവാദ്വീപിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പോളിനെ, അതായത് പാക്കം സ്വദേശി പോളിനെ എയർലിഫ്റ്റിംഗ് ചെയ്തതിനായുള്ള സ്വകാര്യ ഏജൻസിയുടെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ മാനന്തവാടി GVHS ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ വയനാട് മെഡിക്കൽ കോളേജിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ആംബുലൻസ് ആണ്, എയർ ആംബുലൻസ് ആണ് ഇപ്പോൾ മാനന്തവാടി GVHS ഈ ഒരു മൈതാനത്ത് ഇറങ്ങിയ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാം സേനാംഗങ്ങളും ഇതിന് സുരക്ഷ ഒരുക്കുന്നതിനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആംബുലൻസ്, എയർ ആംബുലൻസ് കാണുന്നതിനായി, കോയമ്പത്തൂരിൽ നിന്നെത്തിയ ഈ എയർ ആംബുലൻസ് കാണുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ തടിച്ചുകൂടിയ ഒരു ദൃശ്യവും നമുക്ക് കാണാൻ കഴിയും. വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളെ അടിയന്തര ചികിത്സ നൽകുന്നതിനായി ഒരു ആംബുലൻസ്, എയർ ആംബുലൻസ്, ഹെലികോപ്റ്റർ തന്നെ ഇവിടെ എത്തിച്ച് എന്നത് വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവം കൂടിയായി മാറിയേക്കാം. വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഷമീർ, മാനന്തവാടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.